Hello, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ റവ കൊണ്ട് ഒരു ബീഫ് ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. എന്നാൽ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ഇതിനു വേണ്ടി ഒരു കുക്കറാണ് ഞാൻ അടുപ്പത്ത് വെച്ചത്. അതിലേക്കാണ് ഞാൻ ബീഫ് ഇട്ട് വേവിക്കുന്നത്. കുക്കറിലാണ് ബീഫ് വേവിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ടയും പിന്നെ 2-3 ഗ്രാമ്പൂ ഇട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി അത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു 2 സവാള കനം കുറച്ച് അരിഞ്ഞത് ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു തക്കാളി കനം കുറച്ച് അരിഞ്ഞതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിക്കൊടുക്കുക. ഇനി അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4-5 വെളുത്തുള്ളി, ഒരു 3-4 പച്ചമുളക് ഇതെല്ലാം ചതച്ചതിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റുക. ഇനി അതിലേക്ക് ഇതിനാവശ്യമായ മസാലപ്പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ബിരിയാണി മസാലയാണ് ചേർത്ത് കൊടുത്തത്. മറ്റ് മസാലകളൊന്നും ഇതിൽ ചേർക്കരുത്. ഇത് ഒരു ബിരിയാണി ആയതുകൊണ്ട് തന്നെ മറ്റ് മസാലകളുടെ ആവശ്യങ്ങളൊന്നും ഇതിനില്ല. ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ആദ്യം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇട്ടത് ബിരിയാണി മസാലയാണ്. അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അത് മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു 500 ഗ്രാം ബീഫ് എടുത്തിട്ടുണ്ട്. ഒരു 2.5 കപ്പ് റവ അല്ലെങ്കിൽ തരിയാണ് ഞാനിവിടെ എടുത്തത്. തരിയുടെ അളവ് കൂട്ടുന്നതനുസരിച്ച് നമുക്ക് ബീഫിൻ്റെ അളവും കൂട്ടിയെടുക്കാം. ഇതിട്ട് നല്ലതുപോലെ മൂക്കുമ്പോൾ നമ്മൾ കുക്കറൊന്ന് മൂടി വെച്ച് ഒരു 5-6 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം. തീരെ വെള്ളം ഒഴിക്കാൻ പാടില്ല. നമുക്ക് വെള്ളം കൂടിപ്പോയാൽ നമ്മുടെ റവ തീരെ കൊഴിഞ്ഞു പോകും. അതുകൊണ്ട് ബീഫ് വേവിക്കുമ്പോൾ അതിലേക്ക് തീരെ വെള്ളം ഒഴിക്കാതെ വേണം കുക്കറിൽ വേവിച്ചെടുക്കാൻ. കുറച്ച് കരിവേപ്പിലയും മല്ലിച്ചപ്പും കൂടിയിട്ട് ഒരു ചെറുനാരങ്ങയുടെ പകുതി നീരും കൂടി ഒഴിച്ച് കുക്കറ് മൂടി വെച്ച് നമുക്ക് 5-8 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. ബീഫ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ റവ ഒന്ന് വറുത്തെടുക്കാം. വറുത്ത റവ ആണ് ഉപ്പുമാവ് ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത്. വറുക്കാത്ത റവ ഉപയോഗിച്ചാൽ കട്ട കെട്ടാൻ സാധ്യതയുണ്ട്. ഇത് ഒരു 2.5 കപ്പ് റവ ഉണ്ട്. അത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കുക. അധികം ചുവന്നു പോവണ്ട. ഒരു മീഡിയം തീയിലിട്ട് ഒരു 5 മിനിറ്റെങ്കിലും ഇതൊന്ന് ചൂടാക്കിയെടുക്കണം. ഇനി വറുത്ത റവ ആണെങ്കിൽ വറുക്കേണ്ട ആവശ്യമില്ല. ഇത് വറുക്കാത്ത റവ ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വറുത്തെടുത്തത്. അപ്പോഴേക്കും നമ്മുടെ ബീഫ് ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട്.
ഒരു അഞ്ച് ആറ് വിസിൽ വന്നപ്പോഴേക്കും നമ്മുടെ ബീഫ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. തീരെ വെള്ളം ഒന്നുമില്ല, അതുകൊണ്ട് പാകത്തിനുള്ള വേവായിട്ടുണ്ട്. ഇനി മറ്റൊരു പാത്രം അടുപ്പത്ത് വെച്ച്, ഇതുപോലുള്ള ഒരു നോൺ സ്റ്റിക്ക് പാത്രമാണെങ്കിൽ ഏറ്റവും നല്ലതാണ്, അതിലേക്ക് ഒരു സ്പൂൺ നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചാലും മതി. ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ബീഫിട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് ഞാൻ ഒഴിക്കുന്നത് തേങ്ങാപ്പാലാണ്. ഞാൻ ഇവിടെ 1.25 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്. മൊത്തം 2.5 കപ്പിന് 3.25 കപ്പ് വെള്ളമാണ് വേണ്ടത്. അതിൽ 1.25 കപ്പ് തേങ്ങാപ്പാലും, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും, പിന്നെ 2 കപ്പ് വെള്ളവും കൂടിയാണ് ഒഴിച്ചത്. 1 കപ്പ് റവയ്ക്ക്, 1.5 കപ്പ് വെള്ളം എന്ന തോതിലാണ് നമ്മൾ വെള്ളം എടുക്കേണ്ടത്. എങ്കിലാണ് പാകത്തിനുള്ള വേവായി കിട്ടുക, അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോയാൽ കട്ട കെട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ 1 കപ്പ് റവയ്ക്ക് 1.5 കപ്പ് വെള്ളം എന്ന തോതിൽ എടുക്കുക. അതിൽ ഞാനിവിടെ 1.25 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തത്. അത് ഒഴിച്ചാൽ നല്ലൊരു ടേസ്റ്റാണ്, അതിന് വേണ്ടിയിട്ടാണ് തേങ്ങാപ്പാൽ ഒഴിച്ചത്. പിന്നെ ഇപ്പോൾ ഇട്ടെടുത്തത് കുറച്ച് ബിരിയാണി മസാല കൂടിയാണ്. എന്നിട്ട് അത് തിളയ്ക്കുന്നത് വരെ ഒന്ന് മൂടി വെക്കുക. തിളച്ച് വരുമ്പോൾ അതിലേക്ക് നേരത്തെ പകുതിയാക്കി വെച്ച ചെറുനാരങ്ങയുടെ ഒരു പകുതി കൂടി ഒഴിച്ചു കൊടുക്കുക. മൊത്തം ഇതിലേക്ക് ഒരു ചെറുനാരങ്ങൻ്റെ നീര് മുഴുവൻ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് തിളച്ച ആ വെള്ളത്തിലേക്ക് നമ്മൾ റവ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കുക. ഒന്നായിട്ട് ഇടരുത്, കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അടുത്തത് ഇടുക, അങ്ങനെ 2-3 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ എല്ലാം കൂടി ഒന്നായിട്ട് കട്ട കെട്ടിപ്പോകും. എന്നിട്ട് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. എല്ലാ അടിഭാഗത്തു നിന്നൊക്കെ നല്ലോണം ഇതുപോലെ മറച്ചിട്ടിട്ട് വേണം മിക്സാക്കാൻ. ഇതുപോലെ തേങ്ങാപ്പാൽ ഉപയോഗിച്ച് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. ബിരിയാണിക്ക് തന്നെയല്ല, ഉപ്പുമാവ് ഉണ്ടാക്കാനും തേങ്ങാപ്പാലുണ്ടാക്കിയാൽ നല്ലൊരു ടേസ്റ്റാണ്. എന്നിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചതിന് ശേഷം അത് തുറന്ന് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യുക. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്, കട്ടയൊന്നും കെട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഒഴിച്ച വെള്ളം പാകത്തിനായി കിട്ടിയിട്ടുണ്ട്. ബീഫിലൊന്നും ഒട്ടും തന്നെ വെള്ളം ഇല്ലായിരുന്നു, ലാസ്റ്റ് ഒഴിച്ച വെള്ളം മാത്രമാണ് ഇതിലുള്ളൂ. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പും കരിവേപ്പിലയും കൂടി വിതറി തീ ഓഫ് ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ റവ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഡിന്നറായിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റായിട്ടല്ല ഉപയോഗിക്കാൻ പറ്റിയ ഒരു അട്ടിപ്പൊളി വെറൈറ്റി ബിരിയാണിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലുള്ള മറ്റൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരാം. Thank you for watching.